നമസ്കാരം. കേരളം ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എം ടി വാസുദേവൻ നായർക്ക് തെറ്റ് പറ്റാൻ ഇടയില്ല. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞത് അധികാരത്തെപ്പറ്റി എന്നും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആ നിലപാട് തന്നെയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമാണെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നും നമ്മൾ കുഴിവെട്ടി മൂടിയെന്ന്, ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല എന്ന്. ചില അവസ്ഥകളിൽ നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു, നേതൃത്വ പൂജകളിൽ ഇ എം എസിനെ കണ്ടില്ല എന്ന്. അതെ, എം ടി പറഞ്ഞ ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ തന്നെ. എന്നാൽ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൻ്റെ മനസ്സിൽ നിന്നും എടുത്തു പറഞ്ഞതല്ല അദ്ദേഹം ഇത്. 20 വർഷം മുമ്പ് എഴുതിയ ലേഖനത്തിലെ അതേ വരികളാണ് തെല്ലും വ്യത്യാസമില്ലാതെ എം ടി വ്യാഴാഴ്ച ആവർത്തിച്ചത്. തൃശൂർ കറന്റ് ബുക്ക് പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന എം ടിയുടെ പുസ്തകത്തിൽ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് 13 വർഷം മുമ്പ് എം ടി എഴുതിയ ഒരു ലേഖനത്തിലെ വരികളാണ് മുഖ്യമന്ത്രിക്കെതിരെ എം ടി വാസുദേവൻ നായർ ആഞ്ഞടിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രചരിപ്പിക്കുന്നത്. എം ടി പലപ്പോഴേ എഴുതിയ ലേഖനങ്ങളാണ് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചരിത്രപരമായ ഒരു ആവശ്യമെന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം. എം എൻ കാരശ്ശേരിയാണ് പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയതും. ഇവിടെ ഈ പ്രസംഗത്തിൽ 4 വരികളാണ് തുടക്കത്തിലും അവസാനവുമായി ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തോടൊപ്പം എം ടി കൂട്ടിച്ചേർത്തത്. ഈ സാഹിത്യ ഉത്സവത്തിൻ്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു, ഇത് 7ാമത്തെ വർഷമാണെന്നറിയുന്നു, സന്തോഷം, ചരിത്രപരമായ ഒരു ആവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് എം ടി തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. എന്നിട്ട് വായിച്ചത് തൻ്റെ 20 വർഷം മുമ്പത്തെ ലേഖനം. അത് വായിച്ചു തീർന്നപ്പോൾ ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന്, അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന വരിയും ഉൾപ്പെടുത്തി. എം ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ സദസ്സിലിരുത്തി ആക്രമിക്കാൻ തയ്യാറാക്കിയ പ്രസംഗവുമായി വന്നു എന്ന മാധ്യമ പ്രചരണം തീർത്തും അസംബന്ധമെന്ന് ഇവിടെ വ്യക്തമാകുന്നു. ഇത് പകുതിയോളം തിരിച്ചറിഞ്ഞ ഇപ്പോൾ മാറിയ തങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മുൻനിര പ്രതിപക്ഷ മാധ്യമത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന മാതൃഭൂമിയാകട്ടെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെപ്പറ്റി പകുതി പ്ലേറ്റാണ് തിരിച്ചു വച്ചത്. അതിങ്ങനെ, അധികാര പ്രമത്തതയെക്കുറിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങൾക്ക് 20 ആണ്ടുകൾക്ക് ശേഷവും ഒരു മാറ്റവും വരത്തക്ക രീതിയിൽ സമൂഹമോ രാഷ്ട്രീയമോ മാറിയിട്ടില്ല എന്ന ബോധ്യമായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് സാഹിത്യോത്സവത്തിൽ എം ടി നടത്തിയ പ്രസംഗത്തിൽ. 2003 പുറത്തിറങ്ങിയ സ്നേഹാദരങ്ങളോടെ എന്ന പുസ്തകത്തിലെ ഇ എം എസിന് പ്രണാമമർപ്പിച്ചുകൊണ്ടെഴുതിയ ചരിത്രപരമായ ഒരാവശ്യമെന്ന ലേഖനത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ സാഹിത്യ ഉത്സവവേദിയിൽ പ്രസംഗരൂപത്തിലാക്കുകയായിരുന്നു അദ്ദേഹമെന്ന് മാതൃഭൂമി എഴുതുന്നു. എം ടിയുടെ സ്നേഹാദരങ്ങളോടെ എന്ന പുസ്തകത്തിലാണ് ഈ ലേഖനം അച്ചടിച്ചിട്ടുള്ളത്. മാതൃഭൂമി തുടരുന്നു. എന്നാൽ പ്രസംഗം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും പറഞ്ഞ ഏതാനും വാക്കുകൾ മാത്രമേ 20 വർഷങ്ങൾക്കപ്പുറവും അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കേണ്ടതായി വന്നിട്ടുള്ളൂ. ഈ സാഹിത്യോത്സവത്തിൻ്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു, ഇത് 7ാമത്തെ വർഷമാണെന്നറിയുന്നു, സന്തോഷം എന്ന ആ വാക്കുകൾ. റഷ്യയുടെ ഗതിവിഗതികളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളെക്കുറിച്ചും ഉള്ള വിമർശനത്തെക്കുറിച്ചും പറഞ്ഞ എം ടി ആൾക്കൂട്ടത്തിൻ്റെ ക്ഷോഭത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് പതുക്കെ നടന്നു കയറിയത് ജനാധിപത്യത്തെ അധികാരാധിപത്യമാക്കുന്ന പ്രവണതയുടെ അപകടാവസ്ഥയിലേക്കുള്ള സൂചനയാണെന്നാണ് മാതൃഭൂമി വീണ്ടും എഴുതുന്നത്. ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് എം ടി തൻ്റെ ലേഖനം ഉപസംഹരിച്ചതായും മാതൃഭൂമി വളരെ വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാകാമെന്ന് എം ടി അവിടെ ആവർത്തിക്കുമ്പോൾ ചരിത്രം അറിയുന്നവർക്ക് മുമ്പ് ആ ലേഖനം വായിച്ചവർക്ക് ഒരു പഴമ മണക്കുന്നുണ്ടാകും. ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരുമ്പിക്കൊടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇ എം എസ് സമരാധീനം മഹാനായ നേതാവുമാകുന്നതെന്ന് എം ടി ചൂണ്ടിക്കാട്ടിയത്. 20 വർഷം മുമ്പാണെങ്കിലും ഇ എം എസിനെ കുറിച്ചുള്ള ആ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്, അതിനൊരു മാറ്റവുമില്ല. പിന്നെ ഇതുപോലുള്ള മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ വേഷമെടുത്ത് വെറുതെ അണിയുമ്പോൾ എടുത്താടി ഇങ്ങനെയൊക്കെ വാരിവലിച്ച് എഴുതുന്നത് ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രം. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും പെട്ടെന്നൊരു പുലർച്ചെ സാംസ്കാരിക വിമർശകരായാൽ എന്ത് സംഭവിക്കും? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. എം ടി പകർത്തി എഴുതിയതല്ല, എന്നാൽ ഇവരെല്ലാം കഥയറിയാതെ തിരക്കഥയ്ക്ക് നിരൂപണം എഴുതിയ അവസ്ഥയിലാണിപ്പോൾ.